നമസ്കാരം. വൈവിധ്യമാർന്ന രുചികളുമായി ടേസ്റ്റ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ടേസ്റ്റ് ടൈമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ സമയമായി. അപ്പൊ എല്ലാവരും അടുത്ത ഡിഷ് എന്താണ്, ഇന്ന് എന്താണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഒരു സ്പെഷ്യൽ ഡിഷാണ്, പ്രോൺസിന്റെ ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ചില്ലി ഗാർലിക് പ്രോൺസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ ചില്ലി ഗാർലിക് പ്രോൺസ് റെഡിയാക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യമേ തന്നെ ഈ ചില്ലി ഗാർലിക് പ്രോൺസിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് കണ്ടു നോക്കാം. ചെമ്മീൻ വേണം, ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്യാപ്സിക്കം വേണം, സവോള വേണം, തക്കാളി വേണം, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചില്ലി ഗാർലിക് ആണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, സോയാ സോസ് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. കോൺഫ്ലോർ, പാകത്തിന് ഉപ്പ്, കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് ആദ്യമേ തന്നെ ചെമ്മീൻ്റെ മാരിനേഷനാണ്, അതൊന്ന് ചെയ്യും. നമുക്ക് ഈ ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ്, ഒരൽപ്പം സോയാ സോസ്, കോൺഫ്ലോർ, ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം കുരുമുളക് പൊടി, വളരെ കുറച്ച് മതി. ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് നമുക്കിതിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. അതുപോലെ കളറ് കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ കശ്മീരി ചില്ലി പൗഡറും ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം ഏറ്റവും ചുരുങ്ങിയത് വെക്കണം. കാരണം അതിലേക്ക് ടേസ്റ്റ് ഒക്കെ പിടിക്കാനായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് അതായത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ പ്രോൺസിലേക്ക് പിടിക്കണം. അപ്പം അതിന് വേണ്ടി മാറ്റി വെക്കണം. എന്തായാലും ഞാനിവിടെ അധികം നേരം വെക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ അത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി പാനൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ പാനൊന്ന് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം, കാരണം അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് കുക്കായാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ അധികം അതിൽ ആ വെള്ളം വരണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് അധികം എണ്ണ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇത്ര ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണയുടെ ടേസ്റ്റ് ആവശ്യമില്ല എങ്കിൽ ഓയിൽ, അതായത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. കാരണം കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വന്നാലും നമുക്ക് വെളിച്ചെണ്ണ ടേസ്റ്റ് നമ്മുടെ കറിക്ക് വരും. അപ്പം അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലായിട്ട് യൂസ് ചെയ്യാം. പ്രോൺസ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളിയും പച്ചമുളകാണ് മെയിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അത് രണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു പീസ് ഇഞ്ചി, നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ചെറിയൊരു പോർഷനെ ചേർക്കുന്നുള്ളൂ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
വെളുത്തുള്ളിയും പച്ചമുളകും ആ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴന്നിട്ട് അതൊന്ന് നിറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഡ്രൈ ആവണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഇളക്കി കൊടുത്താൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ആ നിറമൊന്നും മാറിയിട്ടുണ്ട്. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ചെറിയ പുളിക്ക് ആവശ്യമുള്ള തക്കാളി, കാപ്സിക്കം, ഇതിലേക്ക് ഒരല്പം ഉപ്പ്, സവോള ഒന്ന് നന്നായി സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, ഷാലോ ഫ്രൈ ആണ്. അതിലേക്ക് ചേർക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ആകെ സോയാ സോസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഓയിസ്റ്റർ സോസ്, അതായത് സീ ഫുഡിൻ്റെ ടേസ്റ്റ് വരുന്ന കൈൻഡ് ഓഫ് സോസുകൾ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സോയാ സോസ്, ചില്ലി ഗാർലിക് പ്രോൺസ് ആണ് റെഡിയാക്കിയത്. അതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, കോൺഫ്ലോർ, ഉപ്പ്, ഒരല്പം കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കുക. ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചെറുതായി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഫ്രൈ ആക്കിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് വീണ്ടും ആവശ്യമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഈ മിക്സ് ഒന്ന് എണ്ണയിൽ നന്നായി മൂത്ത് എണ്ണയിലേക്ക് ഇതിനെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളി, കാപ്സിക്കം എന്നിവ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഈ മിക്സ് നല്ല പാകമായി തക്കാളി സവോള നല്ല സോഫ്റ്റ് ആയാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസും ചേർത്ത് നന്നായി മിക്സാക്കി ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില്ലി ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എന്തായാലും വീട് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. അത് മാത്രമല്ല വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. അതൊരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കൂന്തൾ വെച്ചിട്ടുള്ള ഡിഷാണ്. കുറച്ച് കാലമല്ല കൂന്തൾ ചെയ്തിട്ട്, അപ്പോൾ കൂന്തൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂന്തൽ മലക്കറിയാണ്. അതായത് കുറച്ചധികം പച്ചക്കറികൾ ഇവിടെ ഉണ്ട്. അപ്പം അതും കൂന്തലിൻ്റെ ഒരു മിക്സ്, ഒരു നാളികേരം കരച്ച് വെക്കുന്ന ഒരു കറിയാണ്. അപ്പം നമുക്ക് അതെന്തൊക്കെ ചേരുവകൾ വേണം കണ്ട് നോക്കാം. കൂന്തൽ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് റിങ്ങായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പടവലം വേണം. പിന്നെ മുരിങ്ങ, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, ചെറിയ ഉള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നാളികേരം കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ കുറച്ച് പുളിവെള്ളം നമുക്ക് ആവശ്യമുണ്ട്. വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് ആദ്യം വറുത്തരച്ച മസാല, അതായത് വറുത്തരയ്ക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാനുണ്ട്. പാൻ ഒന്ന് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക്
കറിവേപ്പില, ചെറിയൊരു പീസ് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വഴറ്റിയെടുക്കണം. അതൊന്ന് ചെയ്യാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് കൂന്തൾ, ഇതിലേക്ക് ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നിറഞ്ഞു മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ പൊടിച്ചത്. ഏറ്റവും കുറവ് ചേർക്കുന്ന ഉലുവ പൊടിച്ചതാണ്. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കിയെടുക്കും. നമ്മുടെ വറുത്ത് അരയ്ക്കാനുള്ള അരപ്പിനുള്ള വറുത്ത മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഈ പാൻ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ, കൂന്തളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വേണം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാളികേരം വറുത്ത് വെച്ച അതേ പ്ലേറ്റിലേക്ക് തന്നെയാണ് ഞാനിത് ജസ്റ്റ് ഈ മസാല ഒന്ന് മാറ്റി കൊടുക്കാം. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനിലിരുന്നാൽ പെട്ടെന്ന് തണുക്കില്ല. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചിരിക്കുന്ന കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം കൂന്തളിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുകയും വേണം, അതിൻ്റെ കൂടെ അത് ഫ്രൈ ആവുകയും വേണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഡീപ്പ് ഫ്രൈ അങ്ങനെ ഒന്നല്ല, ഒന്ന് കുക്കായി വരെ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം അവസാനം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നേ ഉള്ളൂ, പിന്നീട് വേണ്ടാമെന്നും അതിനെ കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ കൂന്തളൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ, ഇതിലേക്ക് നമുക്ക് പടവലം, മുരിങ്ങക്കായ, ഇത് രണ്ടും ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത്, അതായത് ഒന്ന് വഴന്ന് വന്നിട്ട് ഒന്ന് ഇങ്ങനെ പാകമായി വരുമല്ലോ, ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അത് അവിടെക്കിഴങ്ങ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല, അതായത് അരച്ചെടുക്കണം. അതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് വറുത്തെടുത്ത് ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. നമ്മുടെ മിക്സ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കായും പടവലങ്ങയും ഇവിടെ ഒന്ന് പാകമായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എണ്ണയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പച്ചക്കറി ഒന്നും ഉപ്പിടാതെയാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്, ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം, എത്ര വെള്ളം വേണോ അതനുസരിച്ചിട്ട് ഈ സമയത്ത് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്
വാളംപുളിയുടെ വെള്ളമാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം, കാരണം അതിൽ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്നും കൂടി ഒന്ന് വേവാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ മലക്കറിയിലെ മലക്കറി നമ്മളൊന്ന് നന്നായിട്ട് വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കൂന്തൽ അതിൽ ചേർക്കാനേ ഉള്ളൂ, പിന്നെ അധികം പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കൂന്തൽ മലക്കറി ഞാൻ തയ്യാറാക്കിയാൽ നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ മിക്സിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി റോസ്റ്റാക്കി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കുക. ഈ മിക്സ് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉപ്പും മഞ്ഞളും തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇതേ പാനിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് പടവലം, മുരിങ്ങാക്കോല് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിക്സ് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സാക്കി ആദ്യത്തെ തിള വരുന്ന സമയത്ത് ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, വെള്ളവും ആവശ്യമെങ്കിൽ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കറി ഒന്ന് റെഡിയാവാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേനയാണെങ്കിൽ ചേന, ഇനി അതല്ല കുമ്പളങ്ങ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കാം. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തി, പുട്ട്, അതുപോലെ പത്തിരി അതിനൊക്കെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, തീ ഓഫ് ചെയ്യാം. ഒന്ന് മൂടി വെക്കാം, ഒന്ന് പാത്രത്തിലിരുന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പച്ച കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറിയുടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യമുണ്ടെങ്കിൽ കടുക് വറുത്തിട്ട് അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ആകെ പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കൂന്തൽ മലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷും ഇവിടെ റെഡിയാണ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂന്തലിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ട് പച്ചക്കറിക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം കൂന്തൽ വീട്ടിൽ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ചില്ലി, കാർലിക്, പ്രോൺസും അതുപോലെ തന്നെ കൂന്തൽ മലക്കറി രണ്ട് എക്സ്ട്രീമുള്ള ഡിഷായിരുന്നു. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഞങ്ങൾ എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ചെയ്യുമ്പിൻ്റെ മറ്റൊരു എപ്പിസോഡ്.